ഹലോ ഓൾ, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എക്സസൈസും ഡയറ്റും ചെയ്യാനുള്ള സാഹചര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്പീഡപ്പാക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ വെയ്റ്റ് ലോസ് മെത്തേഡാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഈ ഫാസ്റ്റിംഗ് എന്താണെന്നും ഇത് എങ്ങനെയാണ് നമ്മളെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്നും പിന്നെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെന്നും എല്ലാത്തിനും ഉപരി ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും പിന്നെ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്താൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് റിസൾട്ട് സ്പീഡപ്പ് ആക്കാനും എഫക്റ്റീവ് ആക്കാനായിട്ട് ഇത് ധാരാളമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫാസ്റ്റിംഗ് കാലാകാലങ്ങളായിട്ട് ആൾക്കാർ ചെയ്തു വരുന്നതാണ്, കോമൺലി റിലീജിയസ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റമദാൻ സമയത്ത് ആൾക്കാർ എടുക്കുന്ന നോമ്പ്, പിന്നെ ഏകാദശി നവരാത്രി ദിവസങ്ങളിൽ ഹിന്ദുക്കൾ എടുക്കുന്ന ഫാസ്റ്റിംഗ്, ഗുഡ് ഫ്രൈഡേ, ആഷ് വെനസ്ഡേ ക്രിസ്ത്യൻസ് എടുക്കുന്ന ഫാസ്റ്റിംഗ്, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഫാസ്റ്റിങ്ങിന് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഇത് നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ടും പിന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ടും, ആൻറ്റി ഏജിങ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വെയ്റ്റ് ലോസിന് ഇത് സഹായിക്കുന്നത് കൊണ്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബേസിക്കലി ഒരു ഈറ്റിംഗ് മെത്തേഡാണ്, ഇത് ഡയറ്റ് പ്ലാൻ അല്ല കേട്ടോ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. സി, ഈ ഒരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രം, ബാക്കിയുള്ള സമയം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പല തരത്തിലുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ള സമയം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. ഇതൊരു ടൈപ്പാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ. പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അടുത്ത ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആക്ച്വലി 24 hours ഫാസ്റ്റ് ചെയ്യാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. സോ ഇത് ബേസിക്കലി വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏത് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഗവേൺ ചെയ്യുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന്. മനസ്സിലായില്ലെങ്കിൽ ഡോണ്ട് വറി, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് നമ്മളെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സി, നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസത്തിന് എഫക്റ്റ് ചെയ്യുന്ന ചേഞ്ചസ് ഇവയൊക്കെയാണ്. നമ്പർ 1, ഇൻസുലിൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ ലെവൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇൻസുലിൻ ലെവൽ ഡിക്രീസ് ആവും. ഡിക്രീസ് ആവുന്നതോടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവും. ഇത് ഇൻക്രീസ് ആവുന്നതോടെ നമ്മുടെ മസിൽ മാസ് കുറയാതെ തന്നെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഇൻക്രീസ് ആക്കാനായിട്ട് സഹായിക്കുന്നു. 3rd, നോറെപ്പിനെഫ്രിൻ. പറയാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ബേസിക്കലി ഒരു ഹോർമോണാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം ഈ ഹോർമോണിനെ ഫാറ്റ് സെൽസിലേക്ക് എത്തിക്കുന്നു നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് പിന്നെ ഈ ഹോർമോൺ ഈ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫാറ്റ് ഉണ്ടല്ലോ, അത് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് പിന്നീട് നമ്മുടെ ശരീരം എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്ത് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഇൻക്രീസ് ആയി നമ്മൾ തടി കുറയുകയാണ് ചെയ്യുന്നത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പല തരത്തിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡ്, ഇത് ആക്ച്വലി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു മെത്തേഡാണ്, പ്ലസ് ഇത് ഈസിയാണ് ഫോളോ ചെയ്യാനായിട്ട്. ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 16-8 മെത്തേഡാണ്. 8 മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ബാക്കി 16 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. ഈ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, ചായ കാപ്പിയൊക്കെ കുടിക്കാം, പക്ഷേ പാലും പഞ്ചസാരമൊക്കെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കേണ്ടി വരും.
ഇടയ്ക്ക് സ്നാക്കിംഗ് ഒന്നും പാടട്ടോ. സ്നാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിങ്ങൾ പലഹാരം 4 മണിക്കൊക്കെ പലഹാരം കഴിക്കല്ലോ, അതൊന്നും ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ 7 മണിക്ക് എണീക്കുന്ന ഒരാളാണ്, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ 9 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചു തീർന്നിരിക്കണം. ഓക്കെ, സോ ആ ഒരു 8 hour ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കണം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ 10 മണിക്ക് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം 7 മണിക്കുള്ളിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കണം. ബാക്കിയുള്ള സമയം നിങ്ങൾ ഫാസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം നിങ്ങൾ എപ്പോൾ കഴിക്കുന്നോ അവിടെ നിന്ന് 8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇത് ഈസിയാണ്, ഫോളോ ചെയ്യാനായിട്ട് എളുപ്പമാണ് എന്ന് വിചാരിച്ച് നിങ്ങളിത് നാളെ തന്നെ ട്രൈ ചെയ്യരുത് കേട്ടോ. നിങ്ങളെ കൊണ്ടത് സാധിക്കില്ല. ഇത്രയും നാളും നിങ്ങൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ കഷ്ടിച്ച് 2 ദിവസം നിങ്ങളത് ഫോളോ ചെയ്യലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് വിട്ടിട്ട് പോകും. അപ്പോൾ ഇതങ്ങനെ വിട്ടിട്ട് പോവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സി, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 3 meals മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഇടയ്ക്കുള്ള സ്നാക്കിംഗ് ഒന്നും പാടില്ല. നിങ്ങൾക്കിപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആദ്യത്തെ ആഴ്ച നിങ്ങൾ 3 meals, ഒരു ദിവസം 3 meals മാത്രം കഴിക്കാം. സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്നാക്കിംഗ് ഇടയ്ക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾ 1 ആഴ്ച ഫോളോ ചെയ്യാം. എന്നിട്ട് സ്ലോലി നിങ്ങൾ അടുത്ത ആഴ്ച ഈ 16:8 മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 8 മണിക്കൂറിൻ്റെ വിൻഡോ ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് വിൻഡോ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്ത് മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതൊന്നൊരു കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് അടുത്തുള്ള ആഴ്ചകളിലെ സമയം ചുരുക്കി ചുരുക്കി 16:8 മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഇത് എത്ര കാലം ഫോളോ ചെയ്യണം എന്ന് ചോദിച്ചാൽ ടോട്ടലി അപ് ടു യു കേട്ടോ. കാരണം കുറേ ആൾക്കാർ ഇത് 6 മാസം ഫോളോ ചെയ്യുന്നുണ്ട്, ചിലവർ ഇത് 1 കൊല്ലം വരെ ഫോളോ ചെയ്തവരുണ്ട്, ചിലവരിത് ലൈഫ് ലോങ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റിയവരുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് മെയിൻ ഗോൾ, അപ്പോൾ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം നിർത്താം. അല്ലെങ്കിൽ ഇപ്പോൾ 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ 4 മാസത്തിന് ശേഷം നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അതിലൊന്നാണ് 24 മെത്തേഡ്. അതിൽ 4 മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ബാക്കി 20 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ 24 മെത്തേഡ് ഫോളോ ചെയ്യില്ലട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും, പിന്നെ നല്ല വിൽ പവർ വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് അധികം നിങ്ങൾ 16:8 മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ 24 മെത്തേഡ് ഫോളോ ചെയ്യാം. ഈ 20 hours ഫാസ്റ്റിംഗ്, 4 hours ഈറ്റിംഗ് ആയിട്ടുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള 16:8 മെത്തേഡ് ഫോളോ ചെയ്താലും റിസൾട്ട് കിട്ടും. ബേസിക്കലി ഈ 24 മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അഡ്വാൻസ്ഡ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് വേണം. പിന്നെ ഈ അഡ്വാൻസ്ഡ് ഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, അതാണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഭക്ഷണം കഴിക്കാം, മൺഡേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ട്യൂസ്ഡേ ഭക്ഷണം കഴിക്കാം, വെനസ്ഡേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ. സോ ഒരു 24 hours ഫാസ്റ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇത് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ചും കൂടി ഈസി സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നേരത്തെ പറഞ്ഞ 16:8 മെത്തേഡ്. ഇത് ആർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാവർക്കും പറ്റിയ ഒരു വെയിറ്റ് ലോസ് മെത്തേഡല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നിങ്ങൾക്ക് വളരെ ലോ ആണ്, അണ്ടർവെയ്റ്റ് ആണ് നിങ്ങളെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക്, പ്രായം കുറഞ്ഞ ആൾക്കാർക്ക്, അതായത് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇഷ്യൂസ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സ്ത്രീകളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റ്ലി, നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ
കൂടാതെ നിങ്ങൾ ഈ ഒരു മെത്തേഡല്ല ഏതൊരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യാൻ പാടില്ല. ഈ ഫാസ്റ്റിങ്ങിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭയങ്കര ക്ഷീണവും തളർച്ചയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കോമൺ സിംപ്റ്റംസ് ഉണ്ടാവും, തലവേദന, ക്ഷീണവും തളർച്ച, പിന്നെ തീരെ എനർജി ഇല്ലാതെ പോലെ തോന്നുക, അങ്ങനെയൊക്കെ. ചില കേസുകളിൽ എന്താ പറയുക, തലകറക്കം തോന്നാറുണ്ട്, ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇതൊക്കെ ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ബോഡി ഈ ഡയറ്റ് മെത്തേഡിലേക്ക് യൂസ്ഡ് ആവും. ഞാൻ നിങ്ങൾക്ക് രണ്ട് ബോണസ് ടിപ്സ് പറഞ്ഞുതരാം. ഇതും കൂടെ നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലൂടെ ചെയ്താലുണ്ടല്ലോ, തകർപ്പൻ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ മാജിക് ഒന്നുമല്ല. നമ്പർ വൺ കാര്യം, ജങ്ക് ഫുഡ്സും ഷുഗറും അവോയ്ഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നിങ്ങൾ ആദ്യത്തെ ആഴ്ച തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ആഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ബോഡി വീക്കായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഫാസ്റ്റിംഗ് മെത്തേഡ് നിങ്ങളുടെ ബോഡിയിൽ സെറ്റ് ആവുന്നതോടെ നിങ്ങൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് സൂപ്പർബ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ ഇത് ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.